Hi friends, this is gardening like a swagadam yaniya. In the Namaka, Ambal and Nadunna, the Engine Anna Noka, Padanim invited gardening Ningaka Talperi Mundangil, each channel to the chain Ningal subscribe Jayanam. Engine and Nadan Namaka Noka. Adimata, Ambal and Nadanani Vendi, and a lovely basin under the Ranger Kantada. Adinte, Aditha Tilator, and Korcha Chana Puddy and Adi made another. Namakadi and Korcha Chana Puddy, Catalytic and Alan Corponula, the Irapodi and Narbantunula. കട്ടകളായിട്ട് കിടക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പതിയെ പതിയെ അതിൻ്റെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും വളം ഇട്ട് കൊടുക്കേണ്ടി വരുന്നില്ല ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേറ് ഉപയോഗിക്കാം ചേറ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആമ്പലിന് വളരാനായിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഗാർഡൻ സോയിൽ യൂസ് ചെയ്താലും മതി അപ്പോൾ ഇനി നമുക്ക് ഈ ചേറെടുത്ത് ഈ ചാണകപ്പൊടിയുടെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ചേർ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട ഗാർഡൻ സോയിൽ ഉണ്ടെങ്കിൽ ആദ്യം നല്ലൊരു കട്ടയ്ക്ക് ലെയറിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് നല്ലൊരു രീതിയിൽ തന്നെ നല്ലൊരു ഇത്തിരി കൂടെ തിക്കായിട്ടൊരു ലെയറിൽ തന്നെ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഇപ്പം ഞാൻ ആ ചേറും ഒക്കെ ഒന്ന് നന്നായിട്ട് ചാണകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ ആമ്പൽ ചെടി എന്ന് പറയുന്നത് ഇതിപ്പം ദാ ഇലയൊക്കെ ഞാൻ തലകീടായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് വേണം നട്ട് വെക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഞാനൊരു സൈഡിലോട്ടാണ് നട്ടത് അങ്ങനെ വേണ്ട നടുക്കായിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിയെടുത്ത ശേഷം അതിന് വലിയൊരു ക്ഷതമൊന്നും ഏൽക്കാത്ത രീതിയിൽ ഇതിൻ്റെ ആ ചേറിലേക്കൊന്ന് കുഴിച്ച് വെക്കാം ഇതിപ്പോൾ ചേറായതുകൊണ്ട് ഇത്തിരി കട്ടിക്കാനാണ് നല്ല ഉറപ്പുണ്ട് മണ്ണിന് അതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ പുറത്തോട്ട് മണ്ണെടുത്ത് വെച്ചാൽ മതി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ മണ്ണെടുക്കുകയാണെങ്കിൽ ഗാർഡൻ സോയിൽ എടുക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പം ഒരു കുഴിയെടുത്ത ശേഷം ഇത് വെച്ച് അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അതായത് സൈഡിലായിട്ട് കുറച്ചുകൂടെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് നിർത്തണം അതിനെ അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാവൂ ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് വിട്ടുപോരും മണ്ണിൽ നിന്ന് ഇതിപ്പോൾ ചേറായതുകൊണ്ട് നല്ല ഉറച്ചാണ് നിൽക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലിപ്പോൾ മുട്ടുണ്ട് അപ്പോൾ ആ മുട്ടിൻ്റെ തണ്ടിനൊന്നും കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിൽ ചതവ് ഒടിവൊന്നും പറ്റാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇലയെല്ലാം പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സൈഡ് ഓരം ചേർന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് കുത്തനെ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത് സൈഡിലോട്ടാവുമ്പം ചേറും ഇളകത്തില്ല ആ രീതിയിലാവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കലങ്ങിയ വെള്ളം കണ്ട് ഒന്നും തോന്നണ്ട ആ വെള്ളം അങ്ങ് ക്ലിയർ ആയിക്കോളൂ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെച്ചിട്ട് വെള്ളം നിർത്തി ഇത്രയും മതി ഞാനിപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് തെളിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളിത് പറഞ്ഞ പോലെ വെച്ചിരിക്കുക അതപ്പോൾ ആ ചേറെല്ലാം അടിഞ്ഞിട്ട് വെള്ളം തെളിഞ്ഞോളൂ തനിയെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കവിഞ്ഞൊഴുകുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കണം അതായത് വെള്ളം കുറേ കവിഞ്ഞൊഴുകി പോയി കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് തനിയെ ക്ലിയർ ആയിക്കോളും അങ്ങനെ ചെയ്താലും മതി ഇപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇലയെല്ലാം നല്ല ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് മുട്ടയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആമ്പൽ നടിയിലെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല വെയിൽ കിട്ടുന്നത് ആമ്പലിന് നല്ല വെയിൽ വേണം അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നൊരിടത്തേക്ക് മാറ്റി വെക്കുക പിന്നെ ഇതിനകത്ത് വെള്ളമാണല്ലോ എന്തായാലും കൊതുകുമെന്ന് മുട്ടയിടും അപ്പോൾ മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പിയും വാങ്ങിച്ചിടുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയും വെള്ളം കവിഞ്ഞൊഴുകി തെളിഞ്ഞു വന്നോളൂ ഇനി ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്തെ വെള്ളം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റിക്കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ മഴയായതുകൊണ്ട് കവിഞ്ഞൊഴുകി കുറേ പൊക്കോളും അപ്പം വെള്ളം കുറേ തനിയെ അങ്ങ് മാറിക്കോളും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹോസ് ഇട്ടിട്ട് വെള്ളം കുറേ അങ്ങ് ഓവർഫ്ലോ ചെയ്ച്ച് വിട്ടാൽ മതി അങ്ങനെയും വെള്ളം മാറിക്കോളും അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൊതുക് മുട്ട ഇടാതിരിക്കുക അതിനുവേണ്ടി കുറച്ച് കപ്പിയായിട്ട് വളർത്തിയെടുത്താൽ മതി പിന്നെ ഇതിന് വളം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ചാണകപ്പൊടി അതിന് അടിത്തട്ടിൽ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ നിങ്ങളൊരു തുണിക്കകത്ത് ചാണകപ്പൊടി കിഴിയെട്ടിയതിന് ശേഷം ഇതിനകത്ത് മണ്ണിൽ ഒന്ന് കുഴിച്ചു വെച്ചാൽ മതി ഒന്ന് കുഴിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിക്കോളും അങ്ങനെയും നിങ്ങൾക്ക് വളം കൊടുക്കാം അപ്പം വളം കൊടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു ഇനി ഇതിന് വെട്ടം വെട്ടം എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണം നല്ല വെയിൽ വേണം അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലത്ത് തന്നെ വെക്കുക
പിന്നെന്ന് പറയുമ്പം ഗപ്പി ഇതിനകത്തുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വേസ്റ്റും വരുമല്ലോ, അത് അപ്പിടുന്നതും ഒക്കെ ഇതിനകത്ത് കിടക്കുമല്ലേ, അപ്പം അതും ഇതിന് വളമായിട്ട് വന്നോളും. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ഇതിന് വളം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല വെയിൽ വേണം. അപ്പോൾ വെയിൽ തന്നെ കൊണ്ട് വെക്കുക, എങ്കിൽ മാത്രമേ ഇതിന് നല്ല പൂ ഉണ്ടാവത്തുള്ളൂ, അതുപോലെ തന്നെ ഇലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. ഇത് നടുന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്നിപ്പം ഞാൻ കാണിച്ചതുപോലെ ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ചട്ടിക്കകത്ത്, ചെറിയ ചട്ടിക്കകത്ത് നട്ടതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം, അങ്ങനെയും നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇത് നടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആമ്പലിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നടുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും വളമൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 3 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കിഴികെട്ടി ഇട്ട് കൊടുക്കാം, കിഴികെട്ടി മണ്ണിലേക്ക് മൂടി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഗപ്പി ഉണ്ടല്ലോ, ഗപ്പിയുടെ വേസ്റ്റ് വീണിട്ടായാലും അതിന് വളം കിട്ടിക്കോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആമ്പലിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.